ചവറയിൽ മുൻ കോൺഗ്രസ് നേതാവ് എൻ വിജയൻപിള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും. ഇന്ന് കൊല്ലത്ത് ചേർന്ന സി എം പി സെൻട്രൽ കമ്മിറ്റിയാണ് വിജയൻപിള്ളയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തെ തുടർന്ന് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചയാളാണ് ബാർ ഉടമയായ വിജയൻപിള്ള. സി പി എം താൽപര്യപ്രകാരമാണ് വിജയൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നാണ് സൂചന. ചവറയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ പകരം മറ്റൊരു സീറ്റിനായി അവസാന നിമിഷം വരെയും സി എം പി നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഒരു വിട്ടുവീഴ്ചക്കും സി പി എം തയ്യാറായില്ല. ഇതേ തുടർന്നാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സി എം പി നിർബന്ധിതമായത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന നിബന്ധന മാത്രമാണ് വിജയൻപിള്ളക്ക് മുന്നിൽ സി എം പി വെച്ചത്. മാസങ്ങൾക്ക് മുമ്പ് വരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായിരുന്നു വിജയൻപിള്ള. പ്രമുഖ ബാറുകളുടെ ഉടമയായ വിജയൻപിള്ള യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തെ തുടർന്നാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത്. സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് സി എം പി വിജയൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് സൂചന. സി എം പി വഴി അബ്കാരിയെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം ശ്രമിക്കുന്നുവെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. സി പി എം സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും ശ്രമം നടന്നിരുന്നു. ക്യാമറ പേഴ്സൺ അരുൺ മോഹനൊപ്പം ഷാമാർ ബാബു, മീഡിയ വൺ, കൊല്ലം.